നമസ്കാരം. ഹെൽത്ത് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൃദ്രോഗത്തെ കുറിച്ചാണ് ഇന്ന് ഹെൽത്ത് ടോക്കിൽ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ശ്രീ ഉത്രം തിരുനാൾ റോയൽ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറും ചീഫ് കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ ഭരചന്ദ്രനാണ്. സ്വാഗതം ഡോക്ടർ. ഡോക്ടർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലും കഴിഞ്ഞ എപ്പിസോഡിലും ഒക്കെ നമ്മൾ സംസാരിച്ചത് ഹാർട്ട് അറ്റാക്കിനുള്ള ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റിയാണ്. അല്ലെ ഡോക്ടർ, ആൻജിയോപ്ലാസ്റ്റിയെ പറ്റി പറഞ്ഞു, നമ്മൾ മെഡിസിൻ കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റിനെ പറ്റിയൊക്കെ സംസാരിച്ചു, എപ്പോഴാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടത് എന്നൊക്കെ സംസാരിച്ചു. നമ്മൾ ഡോക്ടർ, നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയെ മാറ്റി നിർത്തി ഇനി മെഡിസിൻ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുമ്പോഴത്തേക്കും എപ്പോഴാണ് നമ്മളൊരു ആൻജിയോപ്ലാസ്റ്റി അല്ല, നമുക്ക് ആ ഒരു പേഷ്യൻറ്റിന് മെഡിസിൻ ആണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത്? ഏതൊരു സാഹചര്യത്തിലാണ് നമ്മൾ മെഡിസിൻ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്? മെഡിസിൻ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ കട്ട പിടിച്ച രക്തത്തെ അലിയിക്കുന്ന, അതെ, ത്രോംബോലിറ്റിക് ട്രീറ്റ്മെൻ്റ്. പിന്നെ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ അതിൽ ഒരു ഒരു ആൾമോസ്റ്റ് 90% കൂടുതലും ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു ബ്ലോക്ക്, അവിടെ ആ ബ്ലോക്ക് പൊട്ടി, പിന്നെ അതിനകത്തുള്ള കൊളസ്ട്രോളൊക്കെ ആയിട്ട്, കൊളസ്ട്രോളും എല്ലാം രക്തവുമായിട്ട് കലർന്ന് ആ രക്തം കട്ട പിടിച്ച് അവിടെയുള്ള ആ രക്തതടസ്സം പൂർണ്ണമാകുമ്പോഴാണ്. അപ്പോൾ അതിനെ അലിയിച്ചു വിട്ട് കഴിഞ്ഞാൽ രക്തതടസ്സം നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയും. അപ്പോൾ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിനും മറ്റേ ശരിയായ ഒരു ചികിത്സ വന്നത് ഈ മരുന്നിൻ്റെ മരുന്ന് വന്നതോടുകൂടിയാണ്, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതിനേക്കാളും നല്ലതാണ് ആൻജിയോപ്ലാസ്റ്റി. കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചു, ആൻജിയോപ്ലാസ്റ്റി തന്നെയാണ് തീർച്ചയായിട്ടും ഈ മരുന്നിനേക്കാളും വളരെ നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മരുന്നിന് ചില പാർശ്വഫലങ്ങളുണ്ട്, പ്രത്യേകിച്ചും രക്തസ്രാവം, തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുക, പിന്നെ അതുപോലെ തന്നെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രയോജനം കുറവായിരിക്കും. മാത്രമല്ല വീണ്ടും അറ്റാക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. നേരെ മറിച്ച് ആൻജിയോപ്ലാസ്റ്റി ഇതെല്ലാം കുറയ്ക്കും. അതുപോലെ തന്നെ രക്തസ്രാവം ഒന്നും മരുന്നിനെ പോലെ ഉണ്ടാക്കുകയില്ല. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റിയാണ് നല്ലത് എന്ന് വരികിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കേണ്ടി വരും. പ്രത്യേകിച്ചും ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഒരു 3 മണിക്കൂറിനകം രോഗി ആശുപത്രിയിൽ എത്തുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ആൻജിയോപ്ലാസ്റ്റിക്ക് പിന്നെ താമസം വരുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മരുന്ന് തന്നെ കൊടുക്കണം. കാരണം 3 മണിക്കൂറിനകം ഈ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ അറ്റാക്കിനെ 4% പേരിലും അതിനെ നമുക്ക് അലസിപ്പിച്ച് കളയാൻ സാധിക്കും. പിന്നെ ഒന്ന്, 3 മണിക്കൂറിന് ശേഷം വരുന്നവരിലാണെങ്കിൽ തീർച്ചയായിട്ടും ആൻജിയോപ്ലാസ്റ്റി തന്നെയാണ് നല്ലത്. പക്ഷേ ആ ആൻജിയോപ്ലാസ്റ്റി നമുക്കൊരു 90 മിനിറ്റിനകം നടത്തിയിരിക്കണം. ആ ചെല്ലുന്ന ആശുപത്രിയിലോ ആദ്യമായിട്ട് ചെല്ലുന്ന ആശുപത്രിയിലോ അല്ലെങ്കിൽ മറ്റ് അതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രിയിലോ പോയിട്ട് ഒരു 90 മിനിറ്റിനകം ആൻജിയോപ്ലാസ്റ്റി നടത്തിയിരിക്കണം. അപ്പോൾ അതിനെന്തെങ്കിലും കാരണം കൊണ്ട് സാധിക്കാതെ വരുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മരുന്ന് ഉപയോഗിക്കാം. അതിനൊട്ടും താമസിക്കാനും പാടില്ല. അപ്പം മരുന്നിന് തീർച്ചയായിട്ടും പ്രയോജനമുണ്ട്. അത് ചില സന്ദർഭങ്ങളിൽ മരുന്ന് വളരെ ആവശ്യമായിട്ടും വരും. മറ്റു രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആംബുലൻസിൽ ആൾക്കാർ ആംബുലൻസ് എന്ന് ഈ ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിയെ ആശുപത്രിയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഈ മരുന്ന് കൊടുത്തുനിരിക്കും. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ ടൈം ഈസ് ഈക്വൽസ് മസിൽ ഈക്വൽ ടു ലൈഫ്. അപ്പോൾ ആദ്യമൊക്കെ പിന്നെ കാലഘട്ടങ്ങളിൽ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ വന്നാൽ തന്നെ ഈ മരുന്ന് കൊടുക്കും. കാരണം നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോഴും ഇത് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ മാത്രം കൊടുക്കുന്ന ഒരു മരുന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് കാഷ്വാലിറ്റിയിൽ കൊടുക്കുന്ന ഒരു സംവിധാനം വന്നു കഴിഞ്ഞു മറ്റു പുറം രാജ്യങ്ങളിൽ പലതിലും. അതിൻ്റെ വേറൊരു സ്റ്റെപ്പാണ് ഇത്. ഇത് ആംബുലൻസിൽ കയറുമ്പോൾ ഡോക്ടറെ ഉണ്ടോ, ആംബുലൻസിലെ ആൾക്കാർ തന്നെ പിന്നെ പാരാമെഡിക്സ് എന്ന് പറയും, അവർ തന്നെ ഈ മരുന്ന് കൊടുത്തിരിക്കും. വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. 3 മണിക്കൂറിനകമാണ് പേഷ്യൻ്റ് ഈ ചെസ്റ്റ് പെയിൻ തുടങ്ങിയിട്ട് 3 മണിക്കൂറൊന്നും ആയിട്ടില്ല. പ്രത്യേകിച്ചും ഗോൾഡൻ അവറോ, ആദ്യത്തെ 1 മണിക്കൂറാണെങ്കിൽ ഒരു ഒരു നല്ലൊരു 10% പേരിലും ഈ അറ്റാക്കിന് നമുക്ക് അലസിപ്പിച്ച് കളയാൻ സാധിക്കും. ഡോക്ടർ, ഇപ്പം സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, ഈ ഒരു ഉണ്ടാകുന്ന തടസ്സത്തെ നമ്മൾ അലിയിപ്പിച്ച് കളഞ്ഞ് ആ ഒരു ബ്ലഡ് ഫ്ലോ തിരിച്ചൊരു നോർമൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ഈ മെഡിസിൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ മെഡിസിൻ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ഈ ഒരു തടസ്സം നമുക്ക് മാറ്റാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് ഡോക്ടർ? പിന്നെ അടുത്ത സ്റ്റെപ്പ് തീർച്ചയായിട്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ തടസ്സം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഒരുപാട് പലതരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അത് പിന്നെ അടുത്ത 6 മണിക്കൂറിനകം വേദന തുടങ്ങി 6 മണിക്കൂറിനകം തടസ്സം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഹൃദയമാംസപേശി, ആ ഈ രക്തക്കുഴൽ, ഈ ഓക്സിജൻ
ബ്ലഡ് കൊടുക്കുന്ന ആ ഭാഗം, ഹൃദയത്തിൻ്റെ ആ ഭാഗം നിർജ്ജീവമാകും. പിന്നെ നല്ലൊരു ശതമാനവും നിർജ്ജീവമാകും. 12 മണിക്കൂറിനകമെങ്കിലും ഈ ചികിത്സകൾ ചെയ്യാൻ സാധിക്കും. പക്ഷെ 12 മണിക്കൂർ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കോശങ്ങളെല്ലാം തന്നെ നിശേഷം നിർജ്ജീവമായി കഴിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് വലിച്ചില്ല എന്ന് തോന്നുകയാണെങ്കിൽ താമസിക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. അതിന് ഉള്ള സൗകര്യം ആ ആശുപത്രിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സൗകര്യമുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് രോഗി അയക്കുകയും വേണം. നമുക്കൊരു കോളുണ്ട്. ഹലോ ഹലോ ഹലോ, ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഡോക്ടറിനോട് ചോദിച്ചോളൂ സാർ. വെട്ടലെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? വലത്ത് ചെസ്റ്റ് ശരി, വലത്തെ സൈഡിൽ എന്ന് പറഞ്ഞു. വലത്തെ നെഞ്ചിന്റെ വലതുവശത്താണോ ഉദ്ദേശിച്ചത്? എന്താ അത് എന്താ തോന്നുന്നത്? വേദനയാണ്? വെട്ടൽ എന്താണ്? വെട്ടൽ വെട്ടൽ ശരി. അത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? എന്തെങ്കിലും ചെയ്യുമ്പോഴാണോ, വെറുതെ ഇരിക്കുമ്പോഴാണോ, എപ്പോഴാണ് ഉണ്ടാകുന്നത്? ശരി. അത് ഈ ചില സമയം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? നമ്മള് വണ്ടി ഓടിക്കുമ്പോഴാണോ, നടക്കുമ്പോഴാണോ, പിന്നെ എപ്പോഴും വേണമെങ്കിലും ഉണ്ടാകാം. ശരി, ആ ഈ വേദന ഉള്ള സമയത്ത് അല്ലെങ്കിൽ വെട്ടലുള്ള സമയത്ത് നിങ്ങൾക്ക് നടന്നു പോകുന്നതിനോ മറ്റോ എന്തെങ്കിലും പ്രശ്നം തോന്നിയിട്ടുണ്ടോ? ഇപ്പോഴ അല്ലെങ്കിൽ തന്നെ ഒരു കയറ്റം കയറാനൊക്കെ എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ പ്രായക്കാർ? ആ ശരി, അപ്പോഴും വെട്ടലുണ്ടാകുകയില്ല. അപ്പൊ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഈ വെട്ടലിനും ഹാർട്ടിനുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങൾ വണ്ടിയൊക്കെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ കൈയൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ നമ്മുടെ മാംസപേശിക്ക് ചെറിയ രീതിയിലൊക്കെ ക്ഷതം ചിലപ്പോൾ ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള വേദന ആകാൻ ഇത് സാധ്യം, അതിനുള്ള സാധ്യതയേ ഉള്ളൂ. എങ്കിലും ഈ കയറ്റമൊക്കെ കയറുമ്പോൾ ചെറിയ കിതപ്പുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങളൊരു ഡോക്ടറെ കണ്ട് പരിശോധിച്ചിട്ട് ഇവിടെ രക്തസമ്മർദ്ദമൊക്കെ നോക്കണം, ECG ഒക്കെ എടുത്ത് നോക്കണം. പിന്നെ കൊളസ്ട്രോൾ ഉണ്ടെന്ന് പറഞ്ഞു, അത് കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനുള്ള മരുന്നുകളും അതുപോലെ തന്നെ ആഹാരത്തിലുള്ള നിയന്ത്രണവും ഒക്കെ വേണം. എന്നിട്ട് ഈ ട്രെഡ്മിൽ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയറ്റം കയറുമ്പോൾ കിതപ്പുള്ളതുകൊണ്ട്, അല്ലാതെ വെട്ടലുള്ളതുകൊണ്ടല്ല. വെട്ടലിനും ഹൃദയവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകാൻ സാധ്യതയില്ല. ഓക്കെ, താങ്ക് യു സാർ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ ഇപ്പം ഡോക്ടർ പറഞ്ഞു ഈ ആൻജിയോപ്ലാസ്റ്റി ഇപ്പോൾ ഈ ബ്ലോക്ക് മാറിയില്ല എന്നുണ്ടെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയാണ് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്. അതിനൊരു സമയ പരിധിയുണ്ട്, ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിരിക്കണം എന്ന്? അല്ല, ആൻജിയോപ്ലാസ്റ്റി ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, അതായത് ഇപ്പോൾ ഈ മരുന്ന് അറ്റാക്കായിട്ട് വന്നു, വലിയ അറ്റാക്കായിരുന്നു, അത് രക്തതടസ്സം മാറ്റാനായിട്ടുള്ള ത്രോംബോലിറ്റിക് തെറാപ്പി കൊടുത്തു, എന്നിട്ടും പ്രയോജനമില്ലാന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടും വൈകിക്കാതെ തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. അതിനുവേണ്ടി സമയം കളയാതിരിക്കുകയാണ് നല്ലത്. ഡോക്ടർ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു ബ്ലോക്ക് മാറിയിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുത്ത മരുന്ന് കൊണ്ട് പ്രയോജനം ഉണ്ടായില്ല എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് രോഗിയുടെ ഈ രോഗലക്ഷണങ്ങളിൽ നിന്നും ECG നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ വേദനയൊക്കെ ഈ മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ വേദനയൊക്കെ മാറണം. ഇപ്പോൾ വേദന മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പോയ വേദന തിരികെ വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്ക് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, ഈ അതിൻ്റെ കോംപ്ലിക്കേഷൻസാണ് രക്തസമ്മർദ്ദം കുറയുക, ശ്വാസമുട്ടുണ്ടാവുക, കാരണം ഹൃദയത്തിൻ്റെ പ്രവർത്തനം മോശമായിട്ടുണ്ടാകുന്ന ശ്വാസമുട്ട്, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ താളമെടുപ്പിന് വ്യത്യാസങ്ങൾ വരിക. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് പിന്നെ ആ രക്തതടസ്സം മാറിയിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെയും ECG നോക്കിക്കഴിഞ്ഞാലും നമുക്ക് പറയാൻ സാധിക്കും ഇത് ശരിയായിട്ട് തുറന്നു കിട്ടിയില്ല എന്നുണ്ട്. അപ്പോൾ രോഗിയുടെ ഈ കണ്ടീഷൻ അനുസരിച്ചിട്ട് ആയിരിക്കണം തീരുമാനിക്കേണ്ടത് എത്ര പെട്ടെന്ന് വേണമെന്ന്. അതായത് പിന്നെ
ഇപ്പോൾ രോഗിയുടെ രക്തസമ്മർദ്ദം കുറവാണ്, ശ്വാസം മുട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതാണ് നല്ലത്. അതൊക്കെ നിയന്ത്രിക്കുന്നതിനുള്ള മറ്റ് ചികിത്സകൾ ചെയ്യുന്നതിനോടൊപ്പം എത്രയും പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. നേരെ മറിച്ച് അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ECG ഉള്ള ഇതിനനുസരിച്ചിട്ട് നമ്മുടെ അനുമാനം ഇത് ശരിയായിട്ട് തുറന്നു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എങ്കിൽ തന്നെയും എത്രയും പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് തുറന്നു വിടണം. കാരണം നമ്മൾ സമയം വൈകിക്കുന്നതനുസരിച്ചിട്ട് മാംസപേശിയുടെ ക്ഷതം കൂടുകയും അത് ഒരു നിർജീവ അവസ്ഥയിലേക്ക് പോവുകയും അത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനെ സാരമായി ബാധിക്കുകയും അതുവഴി ജീവനെ തന്നെ ഒരു ഭീഷണിയായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, നമുക്കൊരു കോൾ ഉണ്ട്. അപ്പുറം ഹലോ 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 ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? പറഞ്ഞോളൂ സാർ, പേര് പറഞ്ഞോളൂ. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്ന എന്താ അത്? വേദന നിങ്ങൾ പറയുന്നത് ശരിക്ക് തെളിയുന്നില്ലല്ലോ. എന്താണ് അടിക്കുന്നത്? നെഞ്ചടിക്കുന്നു, നെഞ്ചടിക്കുന്നു, കടന്നടിക്കുന്നു. അത് ശരി. അത് എപ്പോഴാ ഉണ്ടാകുന്നത്? എന്തെങ്കിലും ചെയ്യുമ്പോഴാണോ അതോ വെറുതെ ഇരിക്കുമ്പോഴോ? അത് ശരി. ആഹ്, പിന്നെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ശ്വാസം മുട്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ? രക്തസമ്മർദ്ദം ഉണ്ടോ? ശരി. അതായത് നിങ്ങളുടെ ഹൃദയത്തിന്റെ താളക്രമം തെറ്റുന്നത് കൊണ്ടാണ് ഈ ഹൃദയമിടിപ്പ് നിങ്ങൾ അനുഭവപ്പെടുന്നത്, ആ നെഞ്ചിടിപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നല്ലൊരു പരിശോധന വേണം. ECG എടുത്ത് നോക്കണം, ECO എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഈ സമയം, ഈ നെഞ്ചിടിപ്പ് ഉണ്ടാകുന്ന സമയത്ത് ECG നോക്കിയാൽ മാത്രമേ ഏത് തരം ഉള്ള താളപ്പഴയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ECG എടുക്കാനായിട്ട് ഇതുണ്ടാകുമ്പോൾ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ നമുക്ക് ECG എടുക്കാൻ അത് ആ പ്രശ്നം തോന്നുമ്പോൾ ഉടനെ ആശുപത്രിയിൽ ഓടിപ്പോയാലും ചിലപ്പോൾ അപ്പോഴേക്ക് അതങ്ങ് പോയെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് ഒരു വിദ്യയുണ്ട്. അതിനെയാണ് ഹോൾട്ടർ മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. 24 മണിക്കൂറും നിങ്ങളുടെ ECG റെക്കോർഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഹോൾട്ടർ മോണിറ്ററിംഗ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് തരം താളപ്പഴയാണ് ഉണ്ടാകുന്നതെന്ന്. അതിൽ നിന്നും നമുക്ക് ശരിയായ ഡയഗ്നോസിസ് ചെയ്യാൻ സാധിക്കും, എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാനും കഴിയും. അപ്പോൾ എത്രയും എപ്പോഴെപ്പോഴും കട്ട് ചെയ്യുന്നു ഡോക്ടർ എന്ന് പറഞ്ഞ് നമുക്ക് ഫിനിഷ് ചെയ്യാം. അതെ, എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ടിട്ട്, നല്ലൊരു കാർഡിയോളജിസ്റ്റിനെ കണ്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ടെസ്റ്റുകൾക്ക് വിധേയനാവുകയും അത് കഴിഞ്ഞിട്ട് തുടർ ചികിത്സ എടുക്കുകയും ചെയ്യണം. ഓക്കെ ഡോക്ടർ, നമ്മൾ ഈ പേഷ്യൻറ്റിൻ്റെ ഇത് കണ്ടീഷൻ സ്റ്റേബിൾ ആണെങ്കിൽ, ഇപ്പം നമ്മൾ സ്റ്റേബിൾ അല്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പം സ്റ്റേബിൾ ആണ്, പേഷ്യൻറ്റിൻ്റെ വേദനയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ECG ഒക്കെ നോർമലാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ചെയ്യാനുള്ളത്? അതായത് പിന്നെ ഈ മരുന്ന് കൊണ്ട് ബലം ഉണ്ടായി എന്ന് നമ്മൾ അനുമാനിക്കുന്നു. അതെ, എന്ന് കണ്ടാത്തനെയും തീർച്ചയായിട്ടും ആൻജിയോഗ്രാഫി ചെയ്യണം. പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് മരുന്നൊക്കെ കൊടുത്ത് ആശുപത്രിയിൽ നിന്ന് വെളിയിലോട്ട് വീട്ടിലേക്ക് പറഞ്ഞേക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നോ രണ്ടോ ആഴ്ചകൾക്ക് ശേഷം ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇതനുസരിച്ചിട്ട്, ആ ടെസ്റ്റിൻ്റെ റിസൾട്ട് അനുസരിച്ചിട്ട് ആൻജിയോഗ്രാഫി വേണമെന്ന് തീരുമാനിക്കും. എന്നാൽ ഇപ്പോഴത്തെ പ്രമാണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല വിജയകരമായിട്ട് ഈ മരുന്ന് കൊണ്ടുള്ള ചികിത്സ നടത്തി എന്ന് വരികിലും ആൻജിയോഗ്രാഫി ചെയ്തിട്ട് പിന്നെയും രക്തതടസ്സം അവിടെ കുറേയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ അപ്പോൾ തന്നെ മാറ്റുക എന്നുള്ളതാണ്, അതാണ് ശരിയായ ചികിത്സ എന്നാണ് ഇപ്പോഴത്തെ പ്രമാണം. അങ്ങനെയാണെങ്കിൽ ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടത് ഇത്ര സമയത്തിനുള്ളിൽ ചെയ്യണം, 24 മണിക്കൂറിനുള്ളിൽ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന ആ കണക്കുകളുണ്ടോ ഡോക്ടർ? അത് രോഗിയുടെ കണ്ടീഷനൊക്കെ ഒന്ന് ശരിയായി സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ അധികം വൈകിക്കാതെ, എന്നാൽ
24 മണിക്കൂറിനകം നേരത്തെ അതെ 24 മണിക്കൂറിനകം തന്നെ ചെയ്യണം എന്നുള്ളതായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രമാണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പണ്ടാണെങ്കിൽ പിന്നെ ഡിസ്ചാർജ് ചെയ്ത് പിന്നെ ട്രെഡ്മിൽ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് തീരുമാനിക്കുന്നത്. ആ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രോഗി ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്താൽ മതിയെന്ന്. പക്ഷേ പല പഠനങ്ങളും കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻജിയോഗ്രാഫിയും ആൻജിയോപ്ലാസ്റ്റിയും ഈ വളരെ വിജയകരമായിട്ട് ഈ ത്രോംബോലൈറ്റിക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് രോഗിയുടെ കണ്ടീഷനൊക്കെ സ്റ്റേബിളായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് കൊണ്ട് രോഗിക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടാകുന്നു എന്നുള്ളതാണ്. വീണ്ടും ഈ അറ്റാക്ക് വരാനുള്ള സാധ്യത, ചില ആളുകൾക്ക് അങ്ങനെ വരാം, അല്ലെങ്കിൽ ആൻജിന വരാം, അതല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കോംപ്ലിക്കേഷൻസ് വരാം, അതെല്ലാം പിന്നെ എന്ത് പറയാനാ ഒഴിവാക്കാനായിട്ട് എത്രയും പെട്ടെന്നുള്ള ആൻജിയോപ്ലാസ്റ്റി സഹായിക്കുകയും അതുവഴി പിന്നെ ഹാർട്ട് അറ്റാക്ക് കൊണ്ടുള്ള മരണസാധ്യത വളരെയധികം കുറയ്ക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പഠനങ്ങൾ പലതും കാണിച്ചിട്ടുള്ളത്. നമുക്കൊരു കോളുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ ഹലോ, ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സുരേഷ് എന്നാണ്, പൂജപ്ര എന്ന് വിളിക്കുകയാണ്. ഡോക്ടറോട് ചോദിച്ചു വിളിച്ചത്. എന്റെ ECG-യില് സർ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്റെ ECG-യില് സർ ഒരു ഫസ്റ്റ് ഡിഗ്രി AV ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് മൂന്നാല് ടെസ്റ്റ് ചെയ്തായിരുന്നു, ഹോൾട്ടർ ചെയ്തിരുന്നു, പിന്നെ എക്കോ ചെയ്തു, അത് കഴിഞ്ഞിട്ട് സ്ട്രെസ് MPA-യും ചെയ്തു. അതില് ഹോൾട്ടറിലും ECG-യിലും ഫസ്റ്റ് ഡിഗ്രി AV ബ്ലോക്ക് വരുന്നുണ്ട്, ബാക്കി ടെസ്റ്റ് എല്ലാം നോർമലാണ്, എക്കോയും വേറെ എനിക്ക് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം സ്പന്ദിക്കുന്നത് ഈ ഹൃദയ മാംസപേശി മുഴുവനും ഒരു വൈദ്യുത തരംഗം വ്യാപിക്കുമ്പോഴാണ്. അപ്പോൾ ഈ വൈദ്യുത തരംഗം ഉണ്ടാകുന്നത് ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗത്താണ്, അതിനെയാണ് ഹൃദയത്തിൻ്റെ പേസ് മേക്കർ എന്ന് പറയുന്നത്. ആ പേസ് മേക്കറിൽ, ഹൃദയത്തിൻ്റെ പേസ് മേക്കറിൽ ഉത്ഭവിക്കുന്ന ഈ വൈദ്യുത തരംഗം ആദ്യം ഈ ഓറിക്കിൾസ് മുഴുവനും വ്യാപിക്കുന്നു. എന്നിട്ട് ഓറിക്കിളിനും വെൻട്രിക്കിളിനും ഇടയ്ക്കുള്ള ആ ഒരു ഒരു റിലേ സ്റ്റേഷനുണ്ട്, അവിടെ കുറച്ചൊരു താമസം വരും. അത് കഴിഞ്ഞതിന് ശേഷം ഈ വൈദ്യുത തരംഗം ഹൃദയ മാംസപേശിയിലേക്ക് വ്യാപിക്കുന്നു. അങ്ങനെ അത് കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രത്യേകതരം കോശങ്ങളാൽ നിർമ്മിതമായ ചില കേബിളുകൾ തന്നെ ഈ ഹൃദയത്തിനകത്തുണ്ട്. രണ്ട് വെൻട്രിക്കിളിൻ്റെയും വേർതിരിക്കുന്ന ഭിത്തിയിലാണ് ഈ കേബിളുകൾ. ആ കേബിളുകൾ പിന്നെ അതിൻ്റെ ശാഖകളും ഉപശാഖകളും എല്ലാം ചേർന്നിട്ട് ഈ വൈദ്യുത തരംഗത്തിനെ നമ്മുടെ ഹൃദയ മാംസപേശി മുഴുവനും വ്യാപിപ്പിക്കുന്നു. അങ്ങനെ ആ ഹൃദയം അങ്ങനെ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആകുമ്പോഴാണ് ഹൃദയം സ്പന്ദിക്കുന്നത്. അപ്പോൾ ഈ വൈദ്യുത തരംഗം വരുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു തടസ്സമുള്ളതിനെയാണ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. പലരും ഇതിനെ മറ്റേ രക്തക്കുഴലിലെ ബ്ലോക്കുമായിട്ട് പിന്നെ എന്ത് പറയാനാ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് പലർക്കും. അപ്പോൾ ഇത് വേറെയാണ്, ഇത് ആ വൈദ്യുത തരംഗം വരുന്ന വഴിക്ക് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ, അതിനെയാണ് അതിനെ മൂന്ന് തരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന് ഫസ്റ്റ് ഡിഗ്രി ബ്ലോക്ക്. ഫസ്റ്റ് ഡിഗ്രി ബ്ലോക്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈദ്യുത തരംഗം വരുന്നതിന് കുറച്ച് താമസം ഉണ്ടാകുന്നു. ആ റിലേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ താഴെയൊക്കെ ആയിരിക്കും താമസം ഉണ്ടാകുന്നത്. ആ അങ്ങനെ അതിനെയാണ് ഫസ്റ്റ് ഡിഗ്രി AV ബ്ലോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഫസ്റ്റ് ഡിഗ്രി AV ബ്ലോക്ക് പല ആളുകൾക്കും കാണാറുണ്ട്, പ്രത്യേകിച്ച് ഈ കൊറോണറി ഹൃദ്രോഗമുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ രക്തസമ്മർദ്ദമുള്ള അവർക്കും ഒക്കെ ഈ ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് ഉണ്ടായിരിക്കും. വർഷങ്ങളോളം ആ ഫസ്റ്റ് ഡിഗ്രി ബ്ലോക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായെന്നും ഇരിക്കുകയില്ല. പക്ഷേ ആ ഫസ്റ്റ് ഡിഗ്രി ബ്ലോക്കിനോടൊപ്പം മറ്റ് ചിലതരം ബ്ലോക്കുകൾ, അതിനെ ഈ കണ്ടക്ഷൻ ഡിഫെക്ഷൻ എന്നൊക്കെ പറയും, അതിലോട്ട് ഞാൻ കടക്കുന്നില്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ട്. അങ്ങനെയൊക്കെ ചില അവസരങ്ങളിൽ ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിന് ചില ഇമ്പോർട്ടൻസ് ഉണ്ടാവും, അപ്പോൾ ചിലപ്പോൾ പേസ് മേക്കറൊക്കെ വയ്ക്കേണ്ടി വന്നതായിരിക്കും. സെക്കൻഡ് ഡിഗ്രി AV ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വൈദ്യുത തരംഗം വരുമ്പോഴത്തേക്ക് ഈ ഓറിക്കിളിന് വെൻട്രിക്കിളിലോട്ട് അത് പോവുകയല്ല. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ തടസ്സം വരുന്നില്ല, കൂടെ കൂടെ ഈ തടസ്സം ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടെ കൂടെ ഈ വെൻട്രിക്കിളിന് ഈ വൈദ്യുത തരംഗം കിട്ടുന്നില്ല, അപ്പോൾ വെൻട്രിക്കിൾ പ്രവർത്തിക്കാതെ വരും. അതിനെയാണ് സെക്കൻഡ് ഡിഗ്രി AV ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ തന്നെ പല തരങ്ങളുണ്ട്. പിന്നെ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി AV ബ്ലോക്ക് എന്ന് പറയുന്നത് ഈ പേസ് മേക്കറിൽ നിന്നും വരുന്ന പിന്നെ വൈദ്യുത തരംഗം ഓറിക്കിൾ കഴിഞ്ഞ് വെൻട്രിക്കിളിൽ എത്തുകയില്ല.
അപ്പോൾ ആറിക്കിളും വെൻട്രിക്കിളും തമ്മിലുള്ള ബന്ധം അങ്ങ് പോവും ഈ കാര്യത്തിൽ. എന്നിട്ട് വെൻട്രിക്കിൾ തന്നെ അവിടെ തന്നെ വേറൊരു വൈദ്യുതരം ഉണ്ടായിട്ട് ആ വെൻട്രിക്കിളിനെ പ്രവർത്തിപ്പിക്കും. അത് സാധാരണ വളരെ വേഗത കുറഞ്ഞ ഒരു ഒരു തരംഗമായിരിക്കും. അതായത് ഓറിക്കിളിന് വരുന്നത് ചിലപ്പം 70-80 പ്രാവശ്യം ഒരു മിനിറ്റിൽ ഇടിക്കുമ്പോൾ ഇവിടെ 40-45 പ്രാവശ്യമൊക്കെ ഉണ്ടാവുകയുള്ളൂ. ആ മാത്രമല്ല ചില സമയങ്ങളിൽ പെട്ടെന്ന് അത് നിന്നുപോയെന്ന് ഇരിക്കും. അപ്പോൾ നമുക്ക് ബോധക്ഷയം ഉണ്ടാവും. അതിനെയാണ് എസിസ്റ്റുള്ളി, അതായത് ഹാർട്ട് നിശ്ചലമാകുന്ന ഒരവസ്ഥ. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അങ്ങനെ ഈ ഹാർട്ട് ബ്ലോക്കിന് 3 ഡിഗ്രി ഉണ്ട്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി. നിങ്ങൾക്കുള്ള ഫസ്റ്റ് ഡിഗ്രിയെക്കുറിച്ച് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അതിന് പേസ് മേക്കറും വേണ്ട, പ്രത്യേകിച്ചുള്ള ചികിത്സകളും ഒന്നും വേണ്ട. പക്ഷേ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഈ കൊറോണറി ഹാർട്ടറി ഡിസീസ് ഉണ്ടോ, അല്ലെങ്കിൽ അതേ രക്തക്കുഴലൊക്കെ ഉള്ള ബ്ലോക്ക് ഉണ്ടോ, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം ഉണ്ടോ എന്നൊക്കെ നോക്കി അതിന് വേണ്ട ചികിത്സകൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. നിങ്ങളും ഈ ഫസ്റ്റ് ഡിഗ്രി എ വി ബ്ലോക്ക് ഇല്ലാത്തവരും തമ്മിൽ ഈ കാര്യങ്ങളിൽ ഒരു വ്യത്യാസവുമില്ല. വളരെ എന്താ പറയുക, നോർമലായിട്ടുള്ള ഒരു ജീവിതം തന്നെ നിങ്ങൾക്ക് നയിക്കാൻ കഴിയും. അതിനെക്കുറിച്ച് ഒരു സംശയവും വേണ്ട. ഓക്കെ, ഡോക്ടർ, നമ്മളിപ്പം ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഒരു മെഡിസിൻ കൊടുത്ത് ഇപ്പം നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതി, പേഷ്യൻറ്റിന് വളരെ യൂസ്ഫുള്ളായി ഇരുന്നിരുന്നാലും നമ്മൾ എത്രയും പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ സപ്പോസ് നമ്മൾ ആദ്യം ഈ പേഷ്യൻ്റ് എത്തുന്ന ഹോസ്പിറ്റലിൽ നമുക്കൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇല്ലാത്തൊരു ആശുപത്രിയിലാണ് എത്തുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇല്ലാത്ത ആശുപത്രിയിലാണെങ്കിലും ഇപ്പോഴത്തെ പ്രമാണമനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 24 മണിക്കൂറിനകം പിന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് കൊണ്ട് മരണസാധ്യത കുറയ്ക്കാൻ സാധിക്കുന്നു. ഹാർട്ട് അറ്റാക്ക് കൊണ്ടുണ്ടാകാവുന്ന പലതരം കോംപ്ലിക്കേഷൻസ് അത് ഒഴിവാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ശരിയായ ചികിത്സ എന്ന് പറയുന്നത് 24 മണിക്കൂറിനകം ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ആശുപത്രിയിൽ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ആ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിലേക്ക് ഈ രോഗി അയക്കണം. പക്ഷേ അത് വെറുതെ രോഗി അങ്ങ് റെഫർ ചെയ്ത് അയക്കാൻ പാടില്ല. അവിടെ ആ ആശുപത്രിയിൽ വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ അവിടെ സാധിക്കും എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം തീർച്ചയായിട്ടും മറ്റൊരു ആശുപത്രിയിലേക്ക് അയച്ച് ഇത് ചെയ്യിപ്പിക്കുക തന്നെയാണ് ശരിയായ കാര്യം. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ, 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 ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഡോക്ടറിനോട് ചോദിച്ചോളൂ സാർ. ആ മിസ്റ്റർ ഹരിദാസ് ചോദിക്കുക, എന്താണ്? ടിവിയുടെ വോളിയം കുറച്ച് വെക്കണേ. ശരി, ശരി, നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് ഉള്ള ആളാണോ? അതെ. അതിപ്പോ ചോദ്യം നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവാണ്. ഞാൻ ചോദിക്കുന്നത് ഡയബറ്റീസിനുള്ള മരുന്നുകൾ താങ്കൾ ഇപ്പൊ കഴിക്കുന്നുണ്ടോ എന്നാണ്. അപ്പോൾ ആ മരുന്നുകൾ കുറയ്ക്കണം. നിങ്ങളുടെ ഡോക്ടറെ കണ്ടിട്ട് അതിൻ്റെയൊക്കെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ അതെ അതെ, രക്തത്തിലെ പഞ്ചസാര. സാർ ടിവിയുടെ വോളിയം കുറയ്ക്കണേ. ഞങ്ങളുടെ ടിവിയുടെ ആ വോളിയം ഒന്ന് കുറച്ച് വെക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്തത്തിലെ പഞ്ചസാര കൂടുന്നത് പോലെ അപകടകരമാണ് രക്തത്തിലെ പഞ്ചസാര കുറയുന്നത്. പ്രത്യേകിച്ചും ചില അവസരങ്ങളിൽ അത് ബോധക്ഷയം ഉണ്ടാകും. അങ്ങനെ കൂടെ ബോധക്ഷയം വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനെയൊക്കെ ബാധിക്കും.
പിന്നെ ചിലപ്പോൾ അങ്ങനെ ബോധക്ഷയം വന്നില്ലെങ്കിൽ തന്നെയും ഈ രക്തത്തിലെ പഞ്ചസാര കുറഞ്ഞു നിന്നു കഴിഞ്ഞാൽ നമുക്ക് അകാരണമായിട്ട് ദേഷ്യം വരികയും നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നെന്നൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നിയന്ത്രിക്കണം. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ 3 മാസത്തെ ശരാശരി നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കാണിക്കുന്ന HbA1c എന്ന് പറഞ്ഞ ആ ടെസ്റ്റ് നോക്കിയിട്ട് അതൊരു 7% താഴെ ആയിരിക്കണം. പക്ഷേ അതേസമയം അത് വളരെയധികം കുറയാനും പാടില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ വളരെ കുറയുന്ന അവസരങ്ങൾ ഉണ്ടാകാനും പാടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് നിങ്ങളുടെ മരുന്നുകളുടെ ഡോസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, എന്താണ് മധുരം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നോർമൽ ആയിട്ട്? ആ ശരി, അങ്ങനെ മധുരം കഴിക്കാനും പാടില്ല. പലരും ചെയ്യുന്നത് ഇങ്ങനെ ഈ ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ചിലപ്പോൾ ഡോസ് കൂടുതലായിട്ട് കഴിച്ചിട്ട് അല്ലെങ്കിൽ സമയത്ത് ആഹാരം കഴിക്കാതെ ഷുഗർ ഒരുപാട് ഡൗൺ ആവും. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് നാശം നമ്മുടെ തലച്ചോറിനൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് അത് നിയന്ത്രിക്കാനായിട്ട് പഞ്ചസാരയും മധുരമുള്ളതൊക്കെ എടുത്ത് കഴിക്കും. അന്നേരം ഷുഗർ അങ്ങ് കൂടും. അപ്പോൾ ഇതുപോലുള്ള ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് തീർച്ചയായിട്ടും നല്ലതല്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡോക്ടറെ കണ്ടിട്ട് ഡോസ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഓക്കെ, താങ്ക് യു സർ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ അങ്ങനെയുള്ള രോഗികളെ ഇപ്പോൾ സൗകര്യമുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് 24 മണിക്കൂറിനുള്ളിൽ ഷിഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മറ്റ് പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്നാണോ? തീർച്ചയായിട്ടും പലർക്കും ഈ അറ്റാക്ക് വന്നതിന് ശേഷം പല ഡോക്ടർമാരും പറയാം അവിടെ ഇതിനുള്ള സൗകര്യങ്ങളില്ലെങ്കിലും ഇപ്പോൾ അറ്റാക്ക് കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് മറ്റൊരിടത്തേക്ക് മാറ്റുന്നത് ശരിയല്ല എന്നുള്ള ഒരു വാദഗതി കാണാറുണ്ട്. പക്ഷേ പല പഠനങ്ങളും ഇത് പല ഈ പഠനങ്ങളിൽ ഇത് രണ്ടും താരതമ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അടുത്ത ഒരു ആശുപത്രിയിൽ അയച്ച് 24 മണിക്കൂറിനകം ആൻജിയോപ്ലാസ്റ്റി ചെയ്യപ്പെടുന്ന രോഗികളും അത് ചെയ്യാതെ അതേ ആശുപത്രിയിൽ തന്നെ മറ്റ് ചികിത്സകളുമായിട്ടൊക്കെ കഴിഞ്ഞു പോയിട്ട് പിന്നെ ചെയ്യുന്നവർ അവർ തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ മരണനിരക്കിലുള്ള മരണനിരക്കുമെല്ലാം കൂടുതലായിട്ട് കാണുന്നത് ഇങ്ങനെ ആൻജിയോപ്ലാസ്റ്റി 24 മണിക്കൂറിനകം ഇങ്ങനെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെയൊക്കെ പേടിച്ചോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ചെയ്യാത്ത രോഗികളിലാണെന്നാണ് കണ്ടിട്ടുള്ളത്. ഡോക്ടർ, മറ്റെന്തെങ്കിലും മെഡിക്കേഷൻസിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളിപ്പം ഇത് പറഞ്ഞു, മെഡിസിൻ, ഇപ്പോൾ ത്രോംബോലൈറ്റിക് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു, അതിനുശേഷം ആൻജിയോപ്ലാസ്റ്റി, ഇതെല്ലാം കൊണ്ട് നമുക്ക് ഇവരുടെ ഒരു ചികിത്സ അവസാനിപ്പിച്ചു എന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഈ തുറന്നു വിടുന്നതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചികിത്സയ്ക്ക് അവിടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ അസുഖം കൊണ്ട് അല്ലെങ്കിൽ രക്തതടസ്സം ഉണ്ടാക്കിയത് തടസ്സം കൊണ്ടുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൃദയത്തിൻ്റെ താളമിടിപ്പിൽ അതിൽ പ്രശ്നങ്ങളുണ്ടാകുക അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കുറയുക അല്ലെങ്കിൽ ഹൃദയമാംസപേശി ദുർബലമായിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ വാൽവുകൾക്ക് തകരാറുണ്ടാകും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പോൾ പിന്നെ അതിനെയൊക്കെ നിയന്ത്രിക്കണേ മാംസപേശിയുടെ നമ്മൾ തുറന്നു വിട്ടാൽ തന്നെയും ഇപ്പോൾ ഉടനെ തുറന്നു വിടുന്നില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യത്തെ ഒന്നോ ഒരു 3 മണിക്കൂറിനും തുറന്നു വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അറ്റാക്കിനെ അലസിപ്പിക്കാൻ തന്നെ കഴിഞ്ഞെന്നിരിക്കും. അത് കഴിഞ്ഞാൽ കുറേയൊക്കെ മാംസപേശിക്ക് നാശം സംഭവിക്കാം. പക്ഷേ ചില മരുന്നുകൾ എത്രയും പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന മാംസപേശിക്കുണ്ടാകാവുന്ന എന്ത് പറയുന്ന പിന്നെ ദൗർബല്യം അത് അതിന് കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഹൃദയമിടിപ്പിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്താനായിട്ടുള്ള ചില മരുന്നുകളുണ്ടൊക്കെ. പിന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ്ടും ഒരു അറ്റാക്ക് വരാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ അറ്റാക്ക് ഉണ്ടാക്കിയ അതിരോമ എന്ന് പറഞ്ഞ ആ രോഗപ്രക്രിയയെ അത് കൂടുതലായി വീണ്ടും ബ്ലോക്ക് കൂട്ടുന്നതിന് അതിനെ എന്തു പറയുന്ന തടസ്സപ്പെടുത്തുക, ഇതൊക്കെയാണ് നമ്മുടെ ചികിത്സയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ അതിന് ഈ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഈ ത്രോംബോലൈറ്റിക് ട്രീറ്റ്മെൻറ് കൊടുത്തിട്ടെല്ലാം ശരിയായെന്ന് വിചാരിച്ചിരുന്നാൽ അത് ശരിയാകുകയില്ല. അപ്പോൾ അതിനുള്ള ചികിത്സ ഈ പറഞ്ഞ കാര്യങ്ങൾ, അത് അറ്റാക്ക് കൊണ്ടുണ്ടായിട്ടുള്ള ഈ ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കുക, ഹൃദയമാംസപേശിക്ക് ഉണ്ടാകാവുന്ന ക്ഷതം കുറയ്ക്കുക, അതുപോലെ തന്നെ ഈ തടസ്സം ഉണ്ടാക്കുന്ന ആ രോഗപ്രക്രിയ വീണ്ടും വഷളാകാതിരിക്കാനായിട്ടുള്ള
ശ്രമം ആരംഭിക്കുക, അതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് പല മരുന്നുകളും നമുക്ക് അപ്പോൾ തന്നെ രോഗം വന്ന് ഈ ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ തുടങ്ങേണ്ടതുണ്ട്. എന്തായാലും ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുകയാണ് ഡോക്ടർ. അപ്പോൾ ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് വളരെയധികം നന്ദി. ഹെൽത്ത് ടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.